തുടങ്ങിയപ്പോ അവിടെ ഞാൻ ഫ്ലാറ്റ് ആയി. ഹലോ, നമസ്കാരം ഏവർക്കും. കാരിസ്റ്റം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ് മയൂഖം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഹൽദി വീട്ടിലേക്ക് പോകുന്നതായിരുന്നു, അറുന്നൂറ്റിമംഗലം. അവരുടെ വിവാഹം കഴിഞ്ഞ് ഇന്ന് ശിവരാത്രി ദിവസമാണ്. അപ്പോൾ ശിവരാത്രി ദിവസം ആയതുകൊണ്ട് ഞാനിന്ന് അവരുടെ വീട്ടിലേക്ക് ഒന്നും കൂടെ പോവുകയാണ്. കാരണം കുട്ടികളെ വെഡിങ്ങിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം വെഡിങ്ങിൽ നിന്ന് ഞാനല്ല പോയത്, അനിയനാണ് പോയത്. എൻ്റെ കൂടെ അവനും ഉണ്ട്, വണ്ടി ഓടിക്കുന്നവനാണ്. അപ്പോൾ ഞങ്ങൾ അറുന്നൂറ്റിമംഗലത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പം അറുന്നൂറ്റിമംഗലത്തേക്കുള്ള യാത്ര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി പെരുന്നാൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. കോട്ടയം ടൗണിലാണ്, നല്ല തിരക്കാണ്, ബ്ലോക്കാണ്. മുന്നോട്ട് വണ്ടി അനങ്ങി തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം തിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ അവരും അവിടെ ക്ഷേത്ര ദർശനത്തിലൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവാം. ഇപ്പം വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോയി, തിരക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പം ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ വാതിക്കലെത്തിയിരിക്കുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഇതിൻ്റെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും അറുന്നൂറ്റിമംഗലത്തേക്കുള്ള യാത്ര ഇതിൻ്റെ പിറവൻ റോഡിനകത്തോട്ട് കയറി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പം അവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങളിവിടെ പന്തലൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടാണ് കണ്ടത്. ഇപ്പം എല്ലാം അഴിച്ചു മാറ്റി. ഇതാണ് ആ വീടിൻ്റെ ഭാഗം. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഹൽദിയുടെ സ്റ്റേജും ഒക്കെ ഒരുക്കിയത്. അപ്പം ഈ പറമ്പിൽ കൂടെയാണ് ആ ഹോളിലേക്ക്, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഹോളിലേക്കുള്ള വന്ന്, ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വന്നത് ഈ റബ്ബർ തോട്ടത്തിനകത്ത് കൂടെയാണ്. അപ്പം ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ തന്നെ ആ ഹോളൊന്ന് സ്റ്റേജ് ചെയ്യാതെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് അവരാണ്, നമ്മുടെ പെൺകുട്ടിയും പയ്യനും പെൺകുട്ടിയുടെ അച്ഛനും. നമുക്ക് ഹോളിലോട്ട് പോകാം. മൊത്തം സ്റ്റെപ്പായിരുന്നു അത് കഴിഞ്ഞ്. പോയി നട വിളിക്കും, നട വിളിക്കും, പെണ്ണിന്റെയും ചെറുക്കന്റെ അമ്മാച്ചന്മാര് പൊക്കിയെടുക്കും, എന്നിട്ട് നട വിളിച്ച് ചെറുക്കനെ പെങ്ങിനെ പൊക്കിയെടുക്കും. അവിടെ ആ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരും. സ്നാനായക്കാര് സത്യം. ഞാൻ മാത്രല്ല, എന്റെ അനിയനും ഞങ്ങള് പിള്ളേരെല്ലാരും ഓഡിറ്റോറിയം കുത്തി തുറക്കാൻ ചെറിയ ശ്രമമാണ്. പക്ഷെ ഓഡിറ്റോറിയം കുത്തി തുറക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങേ സൈഡിൽ കൂടെ കയറാം. അപ്പുറത്തെ ഷട്ടർ തുറന്നിട്ടുണ്ട്. അതിലൂടെ ഈ ഹോളിലേക്ക് കയറാം. ഈ ഹോള് ഇതുപോലെ ആയിരുന്നിരുന്നത്, അതിനെ നമ്മൾ എങ്ങനെ ആക്കിയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞാനൊക്കെ ചെറുപ്പത്തിൽ, അതായത് നേഴ്സറി പഠിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി വരായിരുന്നു. അപ്പൊ നമുക്ക് ഇവരോട് രണ്ടുപേരോടും ചോദിക്കാം, കല്യാണത്തിന്റെ വിശേഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവന്റ് എന്ന്, അല്ലേ? വിശേഷത്തെ പറ്റി ഇപ്പൊ എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കിട്ടത്തില്ല. രാത്രി ഒരു 3 മണിയാണ്, ഞാൻ കാനഡയിലാണ്, കാനഡയിൽ ഒരു വെളുപ്പിന് 3 മണിക്ക് കുത്തിപ്പിടിച്ചിരുന്നു. നമ്പർ തപ്പിയെടുത്താണ് ഈ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞപ്പോ ആ കുഞ്ഞേ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ അവിടെ ഞാൻ ഫ്ലാറ്റ് ആയിപ്പോയി. ആരും എന്നെ കുഞ്ഞേന്ന് വിളിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞെ ഇത്ര തിരക്കാടാ, ഞാൻ വിളിക്കാം മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞു. തിരക്കിട്ടുണ്ട് കോട്ടയത്ത് മെയിനായിട്ട് ചെയ്യുന്ന മായൂക്ക് വന്ന വീഡിയോസ് അയച്ചു തരാന്നുണ്ട്. അപ്പൊ വർക്കിന്റെ 2-3 വീഡിയോസ് ഇതെല്ലാം അയച്ചു തന്നെ അയച്ചു കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആദ്യമേ എന്നാ പറയാ ഹെവിയാണ്, വർക്കൊക്കെ നല്ല ഹെവി അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ ശ്യാമ പറഞ്ഞു ചേട്ടന് കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്, ഇതിൽ ഹെവി ആക്കും, ചേട്ടൻ സംസാരിക്കണം, വീട്ടിലായിട്ട് സംസാരിക്കാൻ ആളെ കിട്ടുന്നില്ല. അങ്ങനെ കുറെ കാണും ഇതേപോലെ ചേട്ടന് കിട്ടുന്നില്ല കിട്ടുന്നില്ല, സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. ഭയങ്കര ബിസിയാണ്, വർക്കൊക്കെ ഭയങ്കര ബിസിയാണെന്ന്.
പിന്നെ കണ്ട് ചേട്ടനോട് സംസാരിച്ച് കുറെ ഐഡിയാസ് ഉണ്ട്, ഒന്നും പറയത്തില്ലെന്നൊക്കെ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞു. സസ്പെൻസ് ആണ്. ഞങ്ങള് ചെറുക്കാൻ വിട്ടാൽ നമുക്ക് പുടവെടുപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് കൊല്ലം സൈഡ് തിരുനോപ്പള്ളി സൈഡ് പുടവെടുപ്പ് ഭയങ്കര മെയിനാണ്. പുടവെടുപ്പിനോട് വന്നപ്പം സ്റ്റേജും വർക്കും വിട്ടേക്കുന്നതും ചേട്ടന്റെ കോർഡിനേഷൻ എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്നാണ് ഫുൾ കോർഡിനേഷൻ, ടീമിൽ ഒരാൾ കാണും എപ്പോഴും നമ്മളെ കോർഡിനേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മളൊന്നും അറിയണ്ട. ഫുള്ള് ചേട്ടന്റെ അണ്ടറിലായിരുന്നു കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നത്. വർക്കും അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. വർക്ക് അടിപൊളിയായിരുന്നു. സ്റ്റേജ് വിട്ടേക്കുന്ന ലൈറ്റ് സെറ്റിംഗ്സ് എല്ലാം അടിപൊളിയായിരുന്നു. പിറ്റേ ദിവസം കല്യാണത്തിന് വന്നപ്പോൾ ആണ് എത്തിയത്. എന്റെ വീട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം ഭയങ്കര അഭിപ്രായമായിരുന്നു. അവിടെ ഇങ്ങനത്തെ ഒരു വെഡിങ് കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. അമ്മാതിരി എല്ലാം ഇഷ്ടം പോലെ ആർട്ടിസ്റ്റും ഇഷ്ടംപോലെ ആൾക്കാരും അമ്മാതിരി വർക്കുകളായിരുന്നു ചെയ്തത്. കണ്ടോണ്ടിരിക്കാൻ തന്നെ കുറെ നേരം ഉണ്ടായിരുന്നു. സാധാരണ അവിടെയൊക്കെ ഒരു പൂജാരി വരും, പൂജകൾ നടത്തും, കല്യാണം കഴിയുക, സദ്യ ഇടിയുക, കഴിക്കുക, പോവുക. ഇപ്പൊ അങ്ങനെ ഇവിടെ എല്ലാരും ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു സദ്യ കഴിക്കാൻ ആൾക്കാർ ആദ്യമേ പോയില്ലായിരുന്നു അല്ലേ? പരിപാടി വീണ്ടും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പിന്നീട് ഒത്തിരി പേരുടെ ഒത്തിരി ചേട്ടന്റെ നമ്പർ ചോദിച്ച് എല്ലാരും അവരുടെ അഭിപ്രായം ചോദിച്ച് പറഞ്ഞു. ഭയങ്കര അഭിപ്രായമായിരുന്നു. അതായത് ഞാനും ഫ്രണ്ടിൽ എന്നെ ഞാനും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒന്നും അറിയേണ്ടി വന്നില്ല. എല്ലാം തന്നെ ചേട്ടനായിരുന്നു. അന്ന് ചേട്ടന്റെ അനിയനാ വന്നത്. രണ്ടാമത്തെ ദിവസം ചേട്ടൻ അനിയനാ വന്നത്. ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു വന്നിട്ട് എന്തോ ചേട്ടനൊക്കെ ഒന്നും അറിഞ്ഞില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി പിന്നെ ആരും പരിപാടി ചേട്ടൻ ഞാനും തിരിഞ്ഞു കണ്ടിട്ട് നോക്കുമായിരുന്നു എന്ത് ഇവിടെ നടക്കും. അപ്പൊ എല്ലാരും ഇതൊരു ഭയങ്കര അഭിപ്രായമായിരുന്നു. ഞാൻ എനിക്ക് സർപ്രൈസ് ഹിഡൻ സർപ്രൈസസ് ഉണ്ടാവും, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഞാനും അറിയാത്ത കുറെ പരിപാടികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് അത് ആ വീഡിയോയ്ക്ക് അത് കറക്റ്റ് ആയിട്ട് കാണും. നല്ല നമ്മൾ പൂക്കളും അതും ഇതും എല്ലാം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വരുമല്ലോ. അപ്പൊ ആദ്യം താലം പിടിച്ച് കയറുന്ന ടെൻഷനിലൊക്കെ വന്നപ്പോ ഞാൻ ടെൻഷൻ മറന്നുപോയി. ഈ പരിപാടി എല്ലാം കണ്ട് ഞാനും ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മള് ഫുൾ ചിരിച്ചോണ്ട് എല്ലാം ഇങ്ങനെ നോക്കി വരുമ്പോത്തേനും ആയിരിക്കും അവിടുന്ന് ഇവിടെ നോക്കും ഓരോ സർപ്രൈസസ് നമുക്ക് ചാടി വരുന്നത്. ആഹ് കൊള്ളാലോ. അപ്പൊ നമ്മള് കല്യാണം നമ്മുടെ കല്യാണം ആസ്വദിക്കാൻ പറ്റാത്തതിലുള്ള വിഷമവും സ്റ്റേജിൽ കയറി സ്റ്റേജ് കൊള്ളാമല്ലോ അങ്ങനെയൊന്നും നമ്മൾ നോക്കുക. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ തന്നെ എക്സൈറ്റ്മെന്റും നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും. വീട്ടിൽ നിന്ന് പോയി ഇത് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. നമുക്ക് ആ വിഷമം അറിഞ്ഞില്ല എന്നുള്ളതാണ് ഫുൾ ഓൺ ഫുൾഫിൽമെന്റ്. അതാണ് സംഭവം. ശരി, ഒന്നും അയ്യോ ഒന്നും പറയാനില്ല. അതാണ് എല്ലാരും പറഞ്ഞ കാര്യം. ഫുൾ കാര്യങ്ങള് ഫുൾ കൺട്രോളിൽ ഒരു നമുക്ക് എന്തോ ഒരു ഒരു കാര്യം പോലും അതിനകത്ത് പാളിച്ചെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ അതേപോലെ ഒത്തിരി സപ്പോർട്ടായിരുന്നു. വീട്ടുകാർക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ്. സപ്പോർട്ടായിരുന്നു. അച്ഛൻ ഒറ്റയ്ക്ക് എന്റെ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു ഓടുന്നല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ വിജീഷേട്ടന് വർത്താനം പറഞ്ഞ വിനോദേട്ടനോട് ഉള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കായിരുന്നു. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞ് ഹാളിലാണെങ്കിലും നമുക്ക് രാത്രി ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സമയം വളരെ വളരെ കുറവായിരുന്നു. ഈ ഒരു വിരലെണ്ണാവുന്ന മണിക്കൂറിനുള്ളില് ഈ കാണാവുന്ന ജ്ഞാനായയുടെ ഒരു ഹാള് ഹിന്ദു വെഡിങ്ങിന് എങ്ങനെ മാറ്റി എന്നുള്ളത് ഓ അത് ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നു. ഒരു ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഇങ്ങനെ ഫുൾ യൂസ് ചെയ്തൊരു ഒരു പാരിഷ് ഹാള് നമ്മുടെ മണ്ഡപം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, അതിലൊന്നും പറയാനില്ല. നമ്മുടെ ഇവിടുത്തെ ഞാൻ എന്റെ സ്ഥലം അറുന്നൂറ്റുവാങ്കലാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു റീജിയനില് ജ്ഞാനായ ഡൊമിനേറ്റഡ് ഏരിയ ആണ്, ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് ഏരിയ ആണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു വെഡിങ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര അപ്രിസിയേഷൻ. എല്ലാവർക്കും ഇങ്ങനെ ഇവിടെ ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടി കൊണ്ടുവന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഇതിനകത്ത് എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്. കാരണം എല്ലാവർക്കും ടെൻഷനാണ് എങ്ങനെ ചെയ്യും എവിടെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരു പഴയൊരു എന്ത് എങ്ങനെയാവും എന്നൊക്കെ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ ടെൻഷൻ എല്ലാവരുടെ മാറി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എന്താണെങ്കിലും ഏൽപ്പിച്ച അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള ഒരു 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 വിശ്വാസം വന്നിട്ടുണ്ട്. വിശ്വാസം അതാണ് പറയാം, വേറെ ഒന്നും പറയാനില്ല. അത് കൂടി കൂട്ടി ഉറപ്പിച്ചു വരും നമുക്ക്. ഏൽപ്പിച്ച ഒന്നും പേടിക്കണ്ട, അതാണ്, ഒന്നും പേടിക്കണ്ട, എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം. പിന്നെ നമുക്ക് ടൈം, ഞാൻ നാട്ടിലില്ലായിരുന്നു. അപ്പം ഈ കോർഡിനേഷൻ മൊത്തം ഡാവും പോലെ അപ്പുറം അപ്പുറം വരുന്നു. അപ്പൊ അതിരാത്രി വിളിച്ചാലും ഇപ്പൊ ചേട്ടൻ ബിസി ആണ്, മോളെ ബിസി ആടാ, ഞാൻ വിളിക്കാടാ എന്ന് പറയും. അപ്പൊ ചേട്ടൻ ഫ്രീ ആകുമ്പോൾ വിളി നമുക്ക് മെസ്സേജ് അയക്കും. ആ ഒരു ടൈമിന്റെ ഗ്യാപ്പ് ചേട്ടനും ഭയങ്കര അഡ്ജസ്റ്റ് ആയിട്ട് അപ്പൊ അതിരാത്രി ഞാൻ വിളിച്ചേപ്പിച്ചിട്ടുണ്ട്. കോട്ടയം തമ്മിൽ നമുക്ക് അറിയാൻ കഴിയാത്ത ചടങ്ങുകളൊക്കെ ഉണ്ടോ എങ്ങനെയാ? അപ്പൊ ചേർക്കനോട് ഇപ്പോഴും ഇപ്പോഴും ഞാൻ ചോദിച്ചോണ്ടിരുന്നത് നമുക്ക് അറിയത്തില്ലാത്ത ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. നമ്മുടെ ഈ ഏരിയയിലോട്ട് ചടങ്ങുകൾ കല്യാണത്തിന് വളരെ കുറവാണ്. നമുക്ക് നമുക്ക് മൈലാഞ്ചിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഹൽദി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു
കൊടവ് തരാൻ ഇവർ വന്നു കഴിഞ്ഞപ്പോഴും ഹൽദിയുടെ ചടങ്ങ് അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചി നമുക്ക് മൂന്ന് ചടങ്ങും ഒരുമിച്ചായിരുന്നു. ആരെന്തൊക്കെ പറഞ്ഞു തരും, റിലേറ്റീവ്സ് പറഞ്ഞു തരും എന്നറിയാം, എന്നാലും നമുക്കൊരു ഭയങ്കര കോർഡിനേഷൻ ആള് ഫുൾ പവർ, എല്ലാ ടീമും അവിടെ ഉണ്ട്, ഫുൾ ടീം അവിടെ ഉണ്ട്. അതാണ് രാവിലെ വന്നു ഹൽദിക്കൊക്കെ, രാവിലെ വന്നു 6 മണി മുതൽ ചേട്ടൻ അവിടെ ഉണ്ട്. വൈകിട്ട് 4 മണിക്കത്തെ ഫംഗ്ഷൻ ചേട്ടൻ ചേട്ടൻ്റെ ടീം 6 മണിയാപ്പം എത്തി. രാവിലെ ഞാൻ ഉറക്ക ബ്രഷും തേച്ചു വന്നപ്പോ ചേട്ടൻ പണി തുടങ്ങി. ഞാൻ ചേട്ടനോട് ചെന്ന് ഗുഡ് മോർണിംഗ്, ചേട്ടാ ഞാൻ പല്ല് വെക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ചെന്ന് ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ട്. പിന്നെ മൈലാഞ്ചോട് കൂടിയിട്ട് നമ്മുടെ ചടങ്ങെല്ലാം ഗംഭീരായി. അത് എല്ലാരും അടിപൊളി കല്യാണമായിരുന്നു, നമ്മുടെ കല്യാണമായിട്ട് പൊക്കി പറയുന്നല്ലോ. അത് കൂട്ടായിരുന്നു, വർക്ക് വർക്കിന്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു, വർക്ക് അത് കൂട്ടായിരുന്നു. വർക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ലത് നല്ലതെന്ന് പറഞ്ഞു, മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിനകത്ത് ചേട്ടനെങ്കിൽ ഞാൻ ശല്യങ്ങളായിട്ട് ഞങ്ങൾ ഉണ്ടാവും കൂടെ. അതാണ് ലൈഫ് ലോങ് ഒരു നമ്മളുടെ ആ കണക്ഷൻ വിട്ടു പോകാത്ത രീതിയിൽ അതാത് ചെയ്തു തന്നു. വിജയ് ചേട്ടനും യോഗത്തിനും വളരെ അപ്പോൾ നമ്മള് 600 മംഗലത്തോട് യാത്ര പറയുകയാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട അനിയത്തി തന്നൊരു ചെറിയ സമ്മാനം, അത് വല്ല ചെറിയ സമ്മാനം അല്ല, അതൊരു വലിയ സമ്മാനമാണ് എൻ്റെ ജീവിതത്തിൽ. എന്നും ആ സമ്മാനവും ആ കുഞ്ഞും എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും, അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസത്തെ നമ്മുടെ വീഡിയോ ഒരു എന്താ പറയുക, ഒരു ബ്രൈഡൽ ഷവറാണ്. ഒരു യൂട്യൂബിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയോടൊപ്പം നാളത്തെ വീഡിയോ കാണാൻ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണുവാൻ വേണ്ടി ബെല്ലൈക്കണമെന്ന് അമർത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം കാരിസ്റ്റൻ ബ്ലോഗ്.